ഇ പി ജയരാജനെ കുറ്റം പറയുന്നതിന് മുമ്പ് പാർട്ടി ഒരു കാര്യം മനസ്സിലാക്കുക. എന്തിനും ഏതിനും അതിൻ്റെതായ കാരണങ്ങളൊക്കെ ഉണ്ട്. എൽ ഡി എഫ് കൺവീനറും സി പി എം നേതാവുമായ ഇ പി ജയരാജൻ സംസ്ഥാന ബി ജെ പിയുടെ ചുമതലയുള്ള പ്രഭാരി പ്രകാശ് ജാവ്ദേക്കറെ കണ്ടെത്തിയതിൻ്റെയും കൂടിക്കാഴ്ച നടത്തിയതിൻ്റെയും പിന്നിലും ഗൂഢമായ ലക്ഷ്യങ്ങളുണ്ട് എന്നുള്ള ഞെട്ടിക്കുന്ന നിർണായകമായ വിവരങ്ങൾ പുറത്തുവരികയാണ്. നമുക്കറിയാം, ഇതിനു മുമ്പ് ഇ പി ജയരാജന്റെ കണ്ണൂർ വൈദേഹം റിസോർട്ടിൽ കയറി ആദായ നികുതി വകുപ്പ് ഒരു മിന്നൽ പരിശോധന നടത്തിയത്. അന്ന് അദ്ദേഹം എടുത്തു പറഞ്ഞ ഒരു കാര്യമുണ്ട്, തനിക്കെതിരെ പാർട്ടിയിൽ തന്നെ ഗൂഢാലോചന നടക്കുന്നു എന്നാണ്. അതായത്, സ്വന്തം പാർട്ടിയിലുള്ളവർ കാലുവാരികളാണ് എന്ന് മനസ്സിലാക്കിയ ചിറ്റപ്പനാകട്ടെ കണ്ണൂർ മൊറാഴിയിലെ വൈദേഹം റിസോർട്ടിലെ ആദായ നികുതി വകുപ്പിന്റെ പരിശോധനയ്ക്ക് തൊട്ടു പിന്നാലെയാണ് പ്രകാശ് ജാവ്ദേക്കറെ കണ്ടിരിക്കുന്നത്, കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത്. അപ്പോൾ സംഭവം എന്തായാലും പിടികിട്ടി കാണുമല്ലോ. അതായത്, കഴിഞ്ഞ വർഷം മാർച്ച് 2-നായിരുന്നു ഇ പിയുടെ ഭാര്യ ചെയർപേഴ്സണായുള്ള വൈദേഹം ആയുർവേദ റിസോർട്ടിൽ ആദായ നികുതി വകുപ്പ് പരിശോധന നടത്തിയത്. മാർച്ച് 5 പ്രകാശ് ജാവ്ദേക്കറുമായി ഇ പി കൂടിക്കാഴ്ച നടത്തി. സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നയിച്ച ജനകീയ പ്രതിരോധ ജാഥയിൽ ഇ പി ജയരാജന്റെ അസാന്നിധ്യം ചർച്ചയാവുന്നതിനിടെയാണ് പ്രകാശ് ജാവ്ദേക്കറുമായി ഈ കൂടിക്കാഴ്ച നടന്നിരിക്കുന്നത്. ഇ പിയുടെയും പിണറായിയുടെയും തട്ടകമായ കണ്ണൂരിൽ പോലും ജയരാജൻ ജാഥയിൽ നിന്ന് അന്ന് വിട്ടുനിന്നിരുന്നത് ഇപ്പോൾ ഏറെക്കുറെയൊക്കെ പുറത്തുവരികയാണ്. ഇ പി ജയരാജൻ പ്രകാശ് ജാവ്ദേക്കറെ കാണുന്ന ദിവസം ജനകീയ പ്രതിരോധ ജാഥ അന്ന് തൃശൂരിലായിരുന്നു. അന്നുവരെ ജാഥയുടെ ഭാഗമാകാതിരുന്ന ഇ പി മാർച്ച് 4 തൃശൂരിൽ ജാഥയുടെ ആദ്യ ദിവസത്തെ സമാപന പൊതുസമ്മേളനത്തിൽ പങ്കെടുത്തു. ഇ പി ജയരാജന്റെ കുടുംബത്തിന് ഉയർന്ന ഓഹരി പങ്കാളിത്തമുള്ളതുമായി ബന്ധപ്പെട്ട റിസോർട്ടിനെ കുറിച്ച് സി പി എമ്മിനുള്ളിൽ തന്നെ ചില കല്ലുകടിയും പരാതിയുമൊക്കെ ഉയർന്നിരുന്നു. സംസ്ഥാന കമ്മിറ്റിയിൽ പി ജയരാജനായിരുന്നു ഇങ്ങനൊരു വിമർശനവും ഉന്നയിച്ചെത്തിയത്. ഇതിന് പിന്നാലെ ഏപ്രിൽ 15 ഒപ്പുവെച്ച കരാറിൽ റിസോർട്ടിന്റെ നടത്തിപ്പ് ചുമതല ബി ജെ പി നേതാവ് രാജീവ് ചന്ദ്രശേഖറിന്റെ ഉടമസ്ഥതയിലുള്ള ജൂപ്പിറ്റർ ക്യാപിറ്റലിന്റെ കീഴിലുള്ള നിരാമയ റിട്രീസിന് കൈമാറുകയായിരുന്നു. ഇതിനിടെയാണ് തനിക്കെതിരെ ഗൂഢാലോചന നടക്കുന്നുവെന്ന് ഇ പി അന്ന് പറഞ്ഞത്. ഗൂഢാലോചന നടത്തുന്നത് ആരാണെന്ന് അറിയാം, ഗൂഢാലോചന നടത്തിയത് ആരാണെന്ന് അറിയാമെന്നും ഇ പി പറഞ്ഞിരുന്നു. അത് പറയേണ്ട സമയത്ത് പറയുമെന്നും ഇപ്പോൾ പറയാൻ തടസ്സമില്ല, ഇപ്പോൾ നിങ്ങളോടത് പറയേണ്ടതില്ലെന്ന് തോന്നിയതുകൊണ്ടാണ് അത് നിങ്ങൾ ചിലർക്ക് അറിയാമെന്നും ജയരാജൻ അന്ന് പറഞ്ഞത്. എന്തായാലും ഇ പി ജയരാജനെതിരെ സി പി എം സംസ്ഥാന കമ്മിറ്റിയിൽ ഉയർന്ന സാമ്പത്തിക ആരോപണത്തിന് കാരണമായ വൈദേഹം റിസോർട്ട് വിവാദം പാർട്ടിക്ക് പുറത്തേക്കും എത്തിയെന്നുള്ളതാണ് അന്ന് പറഞ്ഞത്. നമുക്കറിയാം, തുടക്കം മുതലേ വിവാദങ്ങളിൽ പടുത്തുയർത്തിയ റിസോർട്ട് തന്നെയാണ് അത്. പാർട്ടിക്കുള്ളിൽ നേരത്തെ ജയരാജനെ പ്രതിരോധത്തിലാക്കിയിരുന്നു. ഇതിന് പുറമെയാണ് ആദായ നികുതി വകുപ്പിന്റെ പരിശോധന കൂടിയായതോടെ അന്വേഷണം പാർട്ടിക്ക് പുറത്തേക്ക് കൂടി കടന്ന് വിവാദത്തിന് പുതിയ മാനം കൂടി കൈവന്നത്. റിസോർട്ട് നിർമ്മാണത്തിന്റെ പേരിൽ പ്രാദേശിക തലത്തിൽ ഇ പി അനധികൃത സ്വത്ത് സമ്പാദനം നടത്തിയെന്ന പരാതിയായിരുന്നു പി ജയരാജൻ സംസ്ഥാന കമ്മിറ്റിയിൽ അന്ന് ഉന്നയിച്ചത്. ഈ വിഷയത്തിൽ നികുതി വകുപ്പിന്റെ പരിശോധന കൂടി വന്നതോടെ ഇ പി പാർട്ടിക്ക് പുറത്ത് കൂടുതൽ പ്രതിരോധത്തിലാവുകയും ചെയ്തു. ഇ പിയുടെ മകൻ പി കെ ജേസൺ ചെയർമാനും സി പി എമ്മിന്റെ അടുപ്പക്കാരനും വ്യവസായിയുമായി കെ പി രമേഷ് കുമാർ മാനേജിംഗ് ഡയറക്ടറുമായി രൂപം കൊണ്ട കണ്ണൂർ ആയുർവേദിക് മെഡിക്കൽ കെയർ എന്ന കമ്പനിയുടെ പേരിലായിരുന്നു റിസോർട്ടിന്റെ നിർമ്മാണം. ജില്ലാ ബാങ്കിൽ നിന്ന് വിരമിച്ച ഇ പി ജയരാജന്റെ ഭാര്യ പി കെ ഇന്ദിരയും കമ്പനിയിലെ ആദ്യ ഡയറക്ടർ ബോർഡ് അംഗമായിരുന്നു. തുടർന്ന് ഇ പിയുമായി അകന്ന രമേഷ് കുമാറിനെ എം ഡി സ്ഥാനത്ത് നിന്ന് നീക്കുകയും ഇന്ദിരയെ ചെയർപേഴ്സണായി നിയമിക്കുകയും ചെയ്തു. തനിക്ക് നേരിട്ട് നിക്ഷേപമില്ലെന്നും മകന്റെ സമ്പാദ്യവും ഭാര്യ വിരമിച്ചപ്പോൾ ലഭിച്ച തുകയും ഉപയോഗിച്ചാണ് റിസോർട്ട് നിർമ്മിച്ചതെന്നായിരുന്നു ഇ പി അന്ന് വിശദീകരിച്ചത്. ഇതുതന്നെയായിരുന്നു ഇ പിയെ ഒരു പരിധിവരെ ന്യായീകരിച്ചുള്ള പാർട്ടിയുടെ വാദവും. ഈ പശ്ചാത്തലത്തിൽ നിലവിലുള്ള അന്വേഷണം ഇ പി ജയരാജനെ നേരിട്ട് പ്രതിക്കൂട്ടിലാക്കാനാണ് എന്ന പ്രതിരോധം ഉന്നയിക്കാൻ സി പി എമ്മിനും പരിമിതി ഏറെയായിരുന്നു. നിയമങ്ങൾ കാറ്റിൽ പടർത്തി സി പി എം ശക്തി കേന്ദ്രമായ മൊറാഴിയിൽ വെള്ളിക്കീഴിൽ പാലോക്കുന്നിന് മുകളിലായിരുന്നു ഈ റിസോർട്ട് നിർമ്മാണം. റിസോർട്ട് നിർമ്മാണത്തിന്റെ പ്രവൃത്തി തുടങ്ങി ഏറെ കഴിഞ്ഞ് 2016 10 ഏക്കർ കുന്നിടിച്ചുള്ള റിസോർട്ട് നിർമ്മാണത്തിന് ആന്തൂർ നഗരസഭയിൽ നിന്ന് അനുമതി നേടിയത്. കുന്നിടിച്ചുള്ള നിർമ്മാണ പ്രവർത്തനത്തിൽ പാരിസ്ഥിതിക ആഘാത പഠനം നടത്തണമെന്ന ആവശ്യപ്പെട്ട് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ജില്ലാ കളക്ടർക്ക് അന്ന് പരാതിയടക്കം നൽകിയിരുന്നു. പഠനം നടത്താൻ കളക്ടർ ജിയോളജി വകുപ്പിന് നിർദ്ദേശം നൽകിയെങ്കിലും തുടർ നടപടിയൊന്നും അന്ന് ഉണ്ടായില്ല. എല്ലാ രാഷ്ട്രീയ നേതാക്കളെയും സ്വാധീനിച്ച് പരാതികളൊന്നുമില്ലാത്ത വിധത്തിലായിരുന്നു ഇ പി റിസോർട്ടുമായി മുന്നോട്ടു പോയത്. നിർമ്മാണ പ്രവൃത്തി ചട്ടലംഘന ആരോപണങ്ങൾക്ക് പുറമെ കള്ളപ്പണ നിക്ഷേപത്തിന്റെ പശ്ചാത്തലത്തിലുള്ള പരിശോധനയും കൂടിയാകുന്നതോടെ വിഷയത്തിൽ പാർട്ടിയും ഇ പിയും ഒക്കെ വിശദീകരണത്തിന് ഒരുപോലെ വിയർത്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ വൈദേഹ
പ്രത്യേകം റിസോർട്ടിനെ കുറിച്ച് സംസാരിക്കാനും ഈ റിസോർട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പാർട്ടി തന്നെ ഇ പി എ കാലുവാരി എന്നൊക്കെ മനസ്സിലാക്കിയതിന് പിന്നാലെ ഇ പി തന്നെ ഈ പാർട്ടിയിൽ നിന്ന് ബി ജെ പിയിലേക്ക് പോകാൻ ഒരു നീക്കം നടത്തിയെന്ന വിവരങ്ങളൊക്കെ ഇപ്പോൾ പുറത്തുവരുന്നതും. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.